ആണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു സങ്കല്പമൊന്നും അതൊരു ഒരു ഇമാജിനറി ആണെന്ന് തോന്നുന്നുണ്ട്. കേട്ടെടുത്തോളും എന്താ കള്ളവുമില്ല ചതിയും ഇല്ല എന്നൊക്കെ പറയണാല് അതൊരു ഒരു ഇമാജിനറി ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മിത്താണെന്ന് തോന്നുന്നില്ല, അത് ഉണ്ടെന്നാണ് വിശ്വാസം. അത് നമ്മൾ ഓരോ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ, ഇപ്പൊ പണ്ട് നടന്നിരുന്ന ഒരു അവസ്ഥയായിരിക്കും, ഒരു കാലമായിരിക്കും ഒന്നും ഉണ്ടായിരുന്നത്. അത് നമ്മളിങ്ങനെ കേട്ട് കേട്ട് വരികയല്ലേ ഓരോരുത്തരെ ഓരോ പാരമ്പര്യവും ഇങ്ങനെ വിശ്വാസം അറിയില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നമുക്കത് കണ്ണുകൊണ്ട് കണ്ടതല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ, കണ്ണുകൊണ്ട് കാണാത്ത ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മളത് കഥയായി കേട്ടു, അപ്പൊ കഥയായിട്ട് തന്നെ എടുക്കണം. അത്ര തന്നെ മേ ബി ഉണ്ടാവാം, അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പണ്ട് ജന്മീന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്, അപ്പോ കള്ളവും ചതിയും ഐ മീൻ ഉറപ്പായിട്ടും ഉണ്ടാവും. മിത്താവാം മിത്താവാതെയും ഇരിക്കാം, കാരണം ഒന്നും അറിയത്തില്ല, അതിനുള്ള പ്രൂഫുകളൊന്നും നമ്മൾ അറിയത്തില്ല. പക്ഷെ നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്ന കഥകളിൽ മാവേലി എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടല്ലോ, ഓണമായ മാവേലി വരും, പാതാളത്തിൽ നിന്ന് വരും. ആ നമ്മൾ ഒരുപാട് അങ്ങനെ ഒരു നമ്മൾ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ ഒരു ആഘോഷം പോലെ നമ്മൾ മാവേലി എന്ന് പറഞ്ഞ ഒരു അസുരനാണ്, അസുരൻ കൺസെപ്റ്റാണ്. പക്ഷെ അസുരനിലും നന്മകളുണ്ടെന്നുള്ള ലെവലിലുള്ള കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. പക്ഷേ അതൊരു മിത്താവ് മിത്തം ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് അതൊരു ആഘോഷമല്ലേ, നല്ല അങ്ങനെ ഉണ്ടെന്ന് കരുതി നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ഒബ്വിയസ്ലി മിക്കതും ലൈക്ക് എന്താ പറയാ, മേഡപ്പ് സ്റ്റോറീസ് അല്ലേ, അല്ലെങ്കിൽ അതിനൊരു ഉണ്ടെന്നുള്ളൊരു കണ്ടുപിടുത്തോ കാര്യങ്ങളോ ഇല്ലല്ലോ. പിന്നെ ഐതിഹ്യം തന്നെ കഥ ഉണ്ടാക്കുക, പണ്ടുട്ടേ ആൾക്കാർ വെറുതെ കഥ ഉണ്ടാക്കുകയല്ലേ, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഓരോ കഥകൾ ഉണ്ടാക്കണം. നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ, അപ്പോൾ അത് മിത്താണോ എന്തോ നമ്മളത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഉള്ളതായിട്ട് നമ്മൾ കേട്ട് വന്ന ഒരു ഇതിൽ നമ്മൾ വിശ്വസിക്കുന്നു, നല്ലത് അതിലൊരു വിശ്വാസം പണ്ട് തൊട്ട് നമ്മൾ കേട്ടത് നമ്മുടെ മനസ്സിനുള്ളിലുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രൂഫ് ഇതുവരെയും കണ്ടിട്ടില്ല, നമുക്ക് കേട്ടിട്ടില്ല. നമ്മൾ ജനിച്ച കാലം മുതൽ ഇത് കേൾക്കുന്നു എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മൾ നേരിട്ട് കണ്ടിട്ടോ അറിയത്തൊന്നും ഇല്ലല്ലോ, ഉണ്ടെന്നാണ് വിശ്വാസം. വിശ്വാസം ആളുണ്ടോന്ന് അറിയില്ല, പക്ഷെ പുള്ളി പുള്ളിയുടെ കുറെ തോട്ട്സും കാര്യങ്ങളിലൊക്കെ വിശ്വാസമുണ്ട്. എല്ലാരും ഒരുപോലെ ജീവിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പക്ഷെ ആളുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആ കാലത്ത് കള്ളവും ചതിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്, അതിൽ വിശ്വാസമുണ്ടോ? അങ്ങനെ ജീവിക്കാൻ പറ്റും കേരളത്തിലുള്ളവർക്ക് തോന്നുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, കള്ളൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. മാവലി തമ്പുരാൻ എന്ന് പറയുന്നത് എല്ലാവരോടും സങ്കല്പം മാത്രമേ ഉള്ളൂ. മാവലി തമ്പുരാൻ എന്ന് പറയുന്നത് എല്ലാവരും മിത്താണ്, അതായത് മാവലി മാത്രമല്ല എല്ലാ ദൈവങ്ങളും, മനസ്സിലായില്ലേ, എല്ലാ ദൈവങ്ങളും ഒരു മിത്താണ്, അല്ലാതെ മഹാബലി മാത്രമല്ല. അതെ അതെ, ബേസിക്കലി ഞാൻ വ്യത്യസ്തമാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ യാതൊന്നും ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. ലോജിക്കലി റീസൺ എന്ന് പറഞ്ഞാൽ എവിഡൻസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യുന്നത് സെയിം ഒരു കഥ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മിത്തായിട്ട് തോന്നുള്ള ജീവിച്ചിരുന്നതായിട്ട് തോന്നുന്നു. ആക്ച്വലി നമ്മ നമ്മുടെ മുൻകൂർ കാലങ്ങൾ പറയുന്നത് അങ്ങനെയാണല്ലോ, ഇപ്പോഴാണല്ലോ ഒരുപാട് മാറ്റങ്ങൾ വന്നത്. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇല്ല, ഇപ്പൊ എന്താ വെച്ചാൽ വിത്തായിട്ട് അങ്ങനെ തോന്നുന്നില്ല, ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വിശ്വാസത്തിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത് ശരിയാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ സമൂഹത്തിൽ കുറച്ച് വിശ്വാസമുള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ക്യാൻ ബി ഡിപെൻഡ്സ് ഓൺ ഹൗ യു ടേക്ക് ഇറ്റ്. ലൈക്ക് ഒരു മിത്തിക്കൽ ക്യാരക്ടർ ആവാം, ഐ എം നോട്ട് വെരി ഷുവർ, ബട്ട് അക്കോർഡിംഗ് ടു മീ അതൊരു മിത്താണ്, ഒരു മിത്തിക്കൽ ക്യാരക്ടർ ആണ്. നോട്ട് വെരി ഷുവർ എന്തുകൊണ്ടായിരിക്കും മിത്തായാണെന്ന് പറയാൻ കാരണം. അങ്ങനെ വലിയ ഇതൊന്നും ഞാൻ അതിനെപ്പറ്റി ഹിസ്റ്ററിയിലൊന്നും വായിച്ചിട്ടില്ല. ജസ്റ്റ് മിത്തോളജിക്കലി അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മുടെ ട്രഡീഷനിൽ, അല്ലാണ്ട് വേറെ ഒരു ഹിസ്റ്റോറിക്കായിട്ട്
ഒരു ടെക്സ്റ്റ് ബുക്കിലും ഞാൻ വായിച്ചിട്ടില്ല. മേ ബി ഐ എം നോട്ട് വെരി വെൽ വേഴ്സ്ഡ് വിത്ത് കേരള ഹിസ്റ്ററി ബട്ട് യാ.